പറശ്ശിനിക്കടവ് പാലം നവീകരണത്തിനൊരുങ്ങി. 15 വർഷങ്ങൾക്ക് ശേഷമാണ് പാലം റീടാറിംഗ് പ്രവൃത്തികൾ നടക്കുന്നത്. പ്രവൃത്തി ഉദ്ഘാടനം MV ഗോവിന്ദൻ MLA നിർവഹിച്ചു. 81 ലക്ഷം രൂപ ചെലവിട്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പാലം പ്രവൃത്തി ഏറ്റെടുത്തത്. മയ്യിൽ പഞ്ചായത്തിനെയും ആന്തൂർ നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന പാലം 1997 ഉദ്ഘാടനം ചെയ്തത്. പാലം തുറന്നതോടെയാണ് ആന്തൂർ മയ്യിൽ ഭാഗങ്ങളിലേക്കുള്ള യാത്ര സുഗമമായത്. പറശ്ശിനി മുത്തപ്പൻ മടപ്പുര അടക്കമുള്ള തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാനും പാലം വന്നതോടെ സാധിച്ചു. ഇതുവഴി അനുദിനം നിരവധി പേരാണ് യാത്ര ചെയ്യുന്നത്. എന്നാൽ ഇന്ന് പാലത്തിന്റെ ശോചനീയാവസ്ഥ കാരണം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാകുന്നത്. ഇത് കണക്കിലെടുത്താണ് 2 പിണറായി സർക്കാർ വന്നതിനുശേഷം 40 ലക്ഷം രൂപ പാല നവീകരണത്തിനായി നീക്കിവെച്ചത്. എന്നാൽ അനുവദിച്ച 40 ലക്ഷം രൂപയുടെ പദ്ധതി 3 തവണ ടെൻഡർ ചെയ്തിട്ടും ആരും ടെൻഡറിൽ പങ്കെടുത്തില്ല. തുടർന്ന് സർക്കാർ ഇത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിനെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് നിർദ്ദേശിക്കുകയും പാലത്തിന്റെ ചില അറ്റകുറ്റപ്പണി കൂടി ഉൾപ്പെടുത്തി എസ്റ്റിമേറ്റ് തുക 81 ലക്ഷം രൂപ ആയി പുതുക്കി നിശ്ചയിക്കുകയും ചെയ്യുകയായിരുന്നു. ടാറിംഗ് പ്രവൃത്തികളോടൊപ്പം പാലത്തിന്റെ സ്ലാബിനുള്ള തകരാറുകൾ പരിഹരിക്കുകയും കൈവരി പുനർനിർമ്മിക്കുകയും തുടങ്ങി പാലം ബലപ്പെടുത്താൻ ആവശ്യമായ അറ്റകുറ്റപ്പണികൾ കൂടി നടത്തും. പ്രവൃത്തികൾ പൂർത്തിയാകുന്നതോടെ വിനോദസഞ്ചാര തീർത്ഥാടന മേഖലയിൽ കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടും. പ്രവൃത്തി ഉദ്ഘാടനം MV ഗോവിന്ദൻ MLA നിർവഹിച്ചു. ടെൻഡർ ചെയ്ത് പല സാങ്കേതിക പ്രശ്നം വെച്ച് പല ടെൻഡറും നടന്നില്ല, ആരും എടുക്കുന്നില്ല. കാരണം ഇതൊരു പ്രത്യേക ടെക്നോളജി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. സാധാരണ താറിടുന്ന പോലെ ഇടാൻ പറ്റില്ല. അതിന് പ്രത്യേക ടെക്നോളജിയോടുകൂടിയുള്ള വൈദഗ്ധ്യത്തോടുകൂടി മാത്രമേ ഈ പർക്ക് വർക്ക് നടത്താൻ പറ്റില്ല. അപ്പം അങ്ങനെ ഒരുപാട് കടമ്പകൾ കടന്ന് അവസാനം വ്യത്യന്തരമില്ലാതെ കൊണ്ട് ഞാൻ തന്നെ നമ്മുടെ ഊരാളുങ്കൽ സൊസൈറ്റിയോട് പറഞ്ഞു, നിങ്ങൾ തന്നെ അത് എടുക്കണം. ഒരാർക്കും സംവിധാനമില്ല, അവർക്കും സംവിധാനമില്ല. ആന്തൂർ നഗരസഭാ ചെയർമാൻ P മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു. പഴശ്ശി ഇറിഗേഷൻ ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PP മുരളീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആന്തൂർ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ V സതീദേവി, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV പ്രേമരാജൻ, P പ്രീത, M ആമിന ടീച്ചർ, PK മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.